ഫ്രഷ് എന്ന ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഇവിടെ പറയാൻ പോകുന്നത് മൈക്രോയംസ് കൾച്ചറിനെ കുറിച്ചാണ്. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. നമുക്ക് മൈക്രോയംസ് കൾച്ചറിനായി ആവശ്യമുള്ളത് ഇതിൻ്റെ സ്റ്റാർട്ടർ കൾച്ചറാണ്, പിന്നെ ബ്രെഡ്, ഈസ്റ്റ്. ഈസ്റ്റ് നിർബന്ധമില്ല. പിന്നെ ഇച്ചിരി വെള്ളവും പിന്നൊരു പാത്രവും വേണം. പിന്നെ ഇതുപോലൊരു പാട്ട. ആദ്യം നമുക്ക് ഇതിൻ്റെ രണ്ട് ബ്രെഡ് എടുക്കാം. രണ്ട് ബ്രെഡ് എടുത്തിട്ട് ഇതിൻ്റെ ഈ സൈഡിലത്തെ ഭാഗം കളയണം. എന്നിട്ട് നമുക്ക് ഈ വെള്ളത്തിലോട്ട് ഇച്ചിരി ഈസ്റ്റ് ഇട്ട് കൊടുക്കാം. ഈസ്റ്റ് ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് കലക്കാം. എന്നിട്ട് നമ്മൾക്ക് ഇത് ഈ ബ്രെഡ് ഒന്ന് പൊടിച്ച് കൊടുക്കണം ആദ്യം. എന്നിട്ട് നമുക്ക് ഈ വെള്ളം ഇച്ചിരി ഒഴിച്ചു കൊടുക്കാം. വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ വെള്ളം കൂടിപ്പോവുകയോ കുറഞ്ഞു പോവുകയോ ചെയ്യരുത്. കൂടിപ്പോയാൽ മൈക്രോയം കൾച്ചർ ആവത്തില്ല. ഇങ്ങനെയാണ് ആവേണ്ടത്. ഇനി ഇത് കൾച്ചർ ചെയ്യാനെടുത്ത ഈ പാത്രത്തിലേക്ക് തുറന്നിട്ട് ഇതെടുത്ത് നല്ലിങ്ങനെ വെച്ച് കൊടുക്കണം. ഇതിൻ്റെ സൈഡിലൊന്നും ആവാൻ പാടില്ല. ആയിക്കഴിഞ്ഞാൽ മൈക്രോവേവ് എടുക്കുമ്പോൾ ഇതിൻ്റെ ബ്രെഡിൻ്റെ അംശം മീനിൻ്റെ കൊടുക്കുമ്പോൾ വരും. അന്നേരം മീൻ ചത്തുപോകും. ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് ബ്രെഡ് വെച്ച് കഴിഞ്ഞിരിക്കുന്നു. ഇനി നമ്മൾക്ക് ഇതിൻ്റെ അകത്തൊട്ട് സ്റ്റാർട്ടർ കൾച്ചർ ഒഴിച്ചു കൊടുക്കണം. ഇത് നനഞ്ഞിട്ടുണ്ടാവാൻ പാടില്ല. നനഞ്ഞാൽ സ്റ്റാർട്ടർ കൾച്ചർ ചീത്തയായി പോകും. ഇങ്ങനെയാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് സ്റ്റാർട്ടർ കൾച്ചർ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ അകത്ത് അടപ്പിനകത്ത് ഒരു ചെറിയ ഹോൾ ഇടണം സിറ്റിപ്പെൻ കൊണ്ട്. ഇല്ലെങ്കിൽ ഇത് പിന്നെ ശ്വാസം കിട്ടത്തില്ല. സ്റ്റാർട്ടർ ഊട്ടയിട്ടില്ലെങ്കിൽ ഈ കൾച്ചർ ശരിയാകത്തില്ല. ഇപ്പോൾ ഇത് ഒരാഴ്ച കഴിഞ്ഞിരിക്കുന്നു. നമുക്ക് ഇതൊന്ന് തുറന്നു നോക്കാം. തുറന്നു നോക്കിയപ്പോൾ ഉള്ളത് കണ്ട് ഇങ്ങനെയാണ്. ഇതിനി എങ്ങനെയാണ് മീന് കൊടുക്കേണ്ടതെന്ന് കാണി മീൻ
സൈഡിന്ന് ഈ മൈക്രോവേവ് പറ്റിയിരിക്കും, അതിങ്ങനെ തൂത്തെടുക്കണം, ബഡ്സ് വെച്ച് ഈ വെള്ളത്തിലോട്ട് കലക്കണം, ഇങ്ങനെ എടുക്കണം. ഈ നടുക്കുള്ള ഇതിൽ മുക്കല്ലേ, മുക്കിയാൽ അതിൻ്റെ അകത്ത് പറ്റിക്കഴിഞ്ഞാൽ അത് മീന് മീൻ കൊടുക്കുമ്പോൾ മീന് ഫംഗസ് വരും. ഇതിനി മീൻ എങ്ങനെയാണ് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ, ഇത് സിറിഞ്ചിലെടുത്ത് മീന് ഓരോ തുള്ളി വെച്ച് ഒഴിച്ചു കൊടുക്കണം. ഇത്രയൊക്കെയാണ് മൈക്രോവേവ് കൾച്ചർ ചെയ്യുന്നതിനെ കുറിച്ചുള്ളത്. ഈ വീഡിയോ നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനി ഒരു പുതിയ വീഡിയോയുമായി നമുക്ക് ഇനിയും കാണാം.